നാണയങ്ങളുടെ വരവോടുകൂടി തന്നെയായിരുന്നു മനുഷ്യന്റെ ജീവിതത്തിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുൻപും അല്ലെങ്കിൽ പുരാതന കാലത്തുണ്ടായിരുന്ന പല നാണയങ്ങളൊന്നും നമ്മൾ ഇന്നും കണ്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് നമ്മളിൽ പലരും കണ്ടിട്ട് പോലും ഇല്ലാത്ത നാണയങ്ങളുടെ ഒരു മഹനീയ ശേഖരവുമായിട്ട് ഒരു മനുഷ്യൻ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. 70 വയസ്സായ രാമചന്ദ്രൻ പിള്ള എന്ന ഈ മനുഷ്യനാണ് നമ്മളിൽ പലരും ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നാണയങ്ങളുടെ കമനീയ ശേഖരവുമായി നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്നത്. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്ര പുരാതന കാലങ്ങൾ മുതൽക്കേയുള്ള പല നാണയങ്ങളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. നമ്മളിൽ പലരും ഇന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് രാമേന്ദ്രൻ ചേട്ടന്റെ കയ്യിലുള്ളത്. സത്യത്തിൽ ഈ മനുഷ്യൻ ഞങ്ങളെ ഞെട്ടിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്റെ പേര് രാമചന്ദ്രൻ പിള്ള, നടുക്കുന്നിൽ വീട്, കലേപുരം. ഞാൻ ഏതാണ്ട് 35 വർഷം മുതൽ നാണയം, സ്റ്റാമ്പ്, പുരാവസ്തുക്കൾ എന്നിവ ശേഖരിക്കുക പതിവായിരുന്നു. 1107 കാലഘട്ടം മുതൽ 1124 കാലഘട്ടം വരെ 16 കാശ് ചേർന്നതാണ് ഈ ഒരു ചക്രം. ഇത് 16 കാശുണ്ട്, ഇത് ഒരു ചക്രം. സാധി തിരുനാൾ രാജഭരണകാലത്തുള്ള ഒരു ചക്രമാണ്. ഈ 28 ചക്രം ചേരുന്നതാണ് ഒരു ബ്രിട്ടീഷ് രൂപ. ഇത് സ്വാതി തിരുനാളിൻ്റെ സ്വാതിരുന്നാളിൻ്റെ തലയുള്ളത്. ബ്രിട്ടീഷ് കാലയളവിലുള്ള 64 ഓട്ടക്കാലിനെ ചേർന്നതാണ് അന്നത്തെ ബ്രിട്ടീഷ് ഒരു രൂപ. ബ്രിട്ടീഷ് ഭരണകാലത്ത് 64 പൈസ എന്നായിരുന്നു പറയുന്നത്. നമ്മളിവിടെ അത് 64 ഓട്ടക്കാലണ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹോളുള്ളത് നാണയമായതുകൊണ്ട് അതിനെ ഓട്ടക്കാലണമെന്നങ്ങ് പറയുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ആദ്യമായിട്ട് 1957 മുതൽ 1964 വരെ പ്രചാരത്തിലിരുന്ന നാണയമാണ് 100 പൈസ എന്ന് പറയുന്നത്. ഇത് 100 നയാ പൈസയാണ് ഒരു രൂപ. അന്നത്തെ 100 നയാ പൈസ, അത് പൈസയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പൈസ ഉണ്ടായത്. 1942 മുതൽ 1947 വരെ 2 അരയണ ചേരുന്നതാണ് ഒരണ. 16 അണ ചേരുന്നതാണ് ഒരു രൂപ. ഇത് 16 അണയാണ്, അത് ചേർന്നതാണ് ഒരു രൂപയായിരുന്നു, ഒരു ബ്രിട്ടീഷ് രൂപ. 25 പൈസയും കൊണ്ട് ഇന്ത്യയുടെ പടം ഉണ്ടാക്കിയിരിക്കുന്നത്. 400 പൈസ കൊണ്ടാണ് ഈ ഒരു ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 10 പൈസ കൊണ്ടാണ് ഒരു കേരളം ഉണ്ടാക്കിയിരിക്കുന്നത്. 220 പൈസ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ കേരളത്തിൻ്റെ പടം. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെള്ളിച്ചക്രം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പലകയാണ്, ചക്രപ്പലക എന്ന് പറയും. വെള്ളിയാണ് ഇത് വെള്ളി നാണയം. ഇതേലെ ഒരു പിടി വാരി ഞാൻ നിരത്തിയിട്ട് അത് കമ്പെടുത്തുമ്പം അതിനകത്ത് വരുന്ന എണ്ണം 100, ഇതിപ്പോൾ 100 എണ്ണമാണ്. ഇപ്പം 100 ഇതിനകത്ത് കാണിക്കുന്നത്. പണ്ട് നാണയം എണ്ണുന്നതിന് ഈ ഇതാണ് എളുപ്പമായ ഒരു മാർഗം. ട്രഷറികളിലൊക്കെ പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇത് 250 വെള്ളിച്ചക്രമാണ്. 250 എണ്ണം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് 500 നാണയം അളന്നുകൊണ്ടിരുന്ന പലകയാണ്. ഇത് വെള്ളിച്ചക്രമാണ്. ഇത് വെള്ളിയുടെ 4 നാണയം ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇതിലെ ഒരു പിടി നാണയം മാറിയിട്ട് നമ്മൾ ഇതിനകത്ത് അങ്ങ് നിരത്തി കഴിഞ്ഞിട്ട് അത് കമഴ്ത്തുമ്പം ഈ 250 എണ്ണമാണെന്നുണ്ടെങ്കിൽ ഈ 250 എണ്ണം നമുക്ക് 1, 2 എന്ന് എണ്ണാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചക്രപ്പലയാണിത്. പഴയ രാജഭരണകാലം മുതൽ ഈ നാട്ടുരാജ്യങ്ങൾ ഉള്ള സമയത്തുള്ള നാണയങ്ങളാണ്. ഈ ആദ്യമായിട്ട് നമുക്ക് പഞ്ച്മാർക്ക് കോയിൻ എന്ന് പറയുന്നത്. ഇത് പഞ്ച്മാർക്ക് കോയിൻ, ഇത് വെള്ളി ഈയം കൂടെ ചേർന്നുള്ള ഒരു നാണയമാണ്. 5 മാർക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള നാണയങ്ങളാണ് ഇത്. പിന്നെ ഓരോ നാട്ടുരാജ്യങ്ങളും തഞ്ചാവൂർ, തിരുവിതാംകൂർ അങ്ങനെയുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളുടെയും നാണയങ്ങളാണ് ഇത്. ഏറ്റവും വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ചെറിയ സ്വർണ്ണ നാണയമാണ് ഈ കാണുന്നത്. ഒരു ചെറിയ പൊട്ടുപോലെ ഉള്ളൂ. അത് രാജരാജ ചോള വംശത്തിലുള്ള രാജാക്കന്മാരുടെ, ഇത് മുഗൾ രാജാക്കന്മാരുടെ കാലത്തുള്ളത്. ഇത് 5 മുതൽ 1000 വരെയുള്ള നാണയങ്ങളാണ്. ഇത് കോമർവേറ്റീവ് കോയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കോമർവേറ്റീവ് കോയിൻസ് നമ്മൾ നേരത്തെ തന്നെ സൈറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ പേപ്പറിലോ ഇതിൻ്റെ വിവരം കിട്ടും. അതനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് ഇന്ന ഡേറ്റ് വരെ മാത്രമേ ഈ കോയിൻ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബുക്കിംഗ് തീരും. പിന്നീട് ആ നാണയം നമുക്ക് വെളിയിൽ കിട്ടത്തില്ല. ഈ നാണയങ്ങൾ വിനിമയത്തിലുള്ളതല്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയ 10 നാണയമാണ് ഈ കാണുന്നത്. പിന്നെ 20, ഇത് 50, 60 നാണയം എന്ന് പറയുന്നത് നമ്മൾ ടയർഫെഡിൻ്റെ 60 വർഷമായപ്പം ഇറങ്ങിയ നാണയമാണ്. 60, ഇത് 75, ഇത് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതിൻ്റെ സ്മാരകമായിട്ട് ഇറങ്ങിയ നാണയമാണ്. 1100 നാണയം, 125 ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇറക്കിയ നാണയമാണ്. ഇത് ഗാന്ധിജിയുടെ 150 വർഷം ആയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇറക്കിയ 150 രൂപയുടെ നാണയമാണിത്. രാജ്യസഭയുടെ 250 സെക്ഷൻ
ആയ സമയത്ത് ഇറക്കിയ നാണയമാണ് 250 രൂപയുടെ. 1000 രൂപയുടെ 2010 ഇറക്കിയ 1000 രൂപയുടെ നാണയം. സിംഗപ്പൂരിൽ 50 വർഷമായി ഇപ്പോൾ ഇറക്കിയ നാണയമാണ്. 1949 മുതൽ 2020 വരെയുള്ള നോട്ടുകളാണ് 1 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-ന്റെ നോട്ട്, 2 രൂപ നോട്ടുകൾ, 5 രൂപ നോട്ടുകൾ, ഏറ്റവും പഴക്കം ചെന്ന 5 രൂപ, ഏറ്റവും പഴക്കം ചെന്ന 10 രൂപ, ഏറ്റവും പഴക്കം ചെന്ന 10 രൂപ. ഇത് 20 രൂപയുടെ ഏറ്റവും പഴക്കം ചെന്ന് ആദ്യത്തെ ഇറങ്ങിയത്. രണ്ടാമത് ഇത് 50-ന്റെ നോട്ട്, 50 രൂപ. ഇത് 100 രൂപയുടെ ആദ്യം ഇറങ്ങിയത്, പിന്നീടുള്ള 100 രൂപ നോട്ട്. ഇത് ഇതും 100 രൂപ നോട്ട്, 100, 200, 500, പഴയ 500, 500, 1000, ഇപ്പോഴത്തെ 2000. ഈ ഒരു നോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ആദ്യം ഇറങ്ങിയ 50 രൂപ നോട്ടിന് നമ്മുടെ ഈ ഫ്ലാഗ് ഇല്ല, പാർലമെൻറ്റിൻ്റെ മേളിലുള്ള ഫ്ലാഗ് ഇല്ല. അടുത്ത ഇതിനകത്ത് ചെറിയ ഫ്ലാഗാണ്. ഇപ്പോൾ പിന്നെ വലിയ ഫ്ലാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഗാന്ധിജിയുടെ സ്മാരകമായിട്ട് ഇറക്കിയ നോട്ടുകളാണ് ആദ്യം മുതലുള്ള ഗാന്ധിജിയുടെ നോട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. ഓരോന്നും ഗാന്ധിജിയുടെ, ഇതെല്ലാം ഗാന്ധിജിയുടെ മാത്രമായിട്ട് വരുന്നത്. ഇതിനകത്ത് 1 രൂപ മുതൽ ഇതിപ്പം 100 രൂപ വരെയുള്ള ഈ സ്റ്റാർ നോട്ടുകൾ. സ്റ്റാർ എന്ന് പറയുന്നത് ഈ നോട്ടിനെ, ഈ നോട്ടുകൾ അടിക്കുന്ന സമയത്ത്, റിസർവ് ബാങ്ക് അടിക്കുന്ന സമയത്ത് ഈ നോട്ടിനകത്ത് എന്തെങ്കിലും കുഴപ്പം വന്ന മാറ്റുന്ന നോട്ടിന് പകരമായിട്ട് ഇറക്കുന്ന നോട്ടിനാണ് ഈ ഈ സ്റ്റാർ കാണുന്നത്. ഈ ഇതാണ് സ്റ്റാർ. ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട്. ആ, സത്യത്തിൽ കോയിൻ കളക്ഷൻ എന്ന് കേട്ടപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് അവിടേക്ക് പോയത്. ഒരു പൂ ചോദിച്ചു പോയി, ഒരു പൂക്കാലം തന്ന അവസ്ഥയായിരുന്നു. എന്തായാലും രാമചന്ദ്രൻ ചേട്ടനെ പോലുള്ള നിരവധി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. തീർച്ചയായിട്ടും അവരെയൊക്കെ നമുക്ക് കണ്ടെത്തണം, സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും വേണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.